നമസ്കാരം. നന്മയുടെ പ്രതീകമായി മാറുന്ന ഒരു മനുഷ്യൻ, പേര് നൗഷാ. സാധുവായ ആ തുണിക്കച്ചവടക്കാരൻ്റെ നന്മയിൽ മലയാളികളുടെ കണ്ണു നിറയുകയാണ്. എല്ലാം മഴവെള്ളത്തിൽ ഒഴുകിപ്പോകുമ്പോഴും അത്യാർത്ഥതയും സ്വാർത്ഥതയും കൈവിടാത്ത കേരള ജനത ഈ മനുഷ്യനെ മാതൃകയാക്കണം. വയനാട്, നിലമ്പൂർ എന്നിവിടങ്ങളിലെ ക്യാമ്പുകളിലേക്ക് വസ്ത്രം ശേഖരിക്കാൻ ഇറങ്ങിയവരോട് ഒന്നിൻ്റെ കടയിലേക്ക് വരാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നൗഷാദ് എത്തിയത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉൾപ്പെടെ കയ്യടി നേടുകയാണ് ഈ മനുഷ്യൻ. സ്വന്തം ഉപജീവന മാർഗം പോലും മറ്റുള്ളവരെ സഹായിക്കാൻ മാറ്റിവെക്കുന്ന നന്മയുടെ മുഖമാണ് നൗഷാദ് എന്ന്. എല്ലാം വിൽക്കാൻ വെച്ച ഡ്രസ്സുകളാണ്. ഇതൊക്കെ കൊടുത്താൽ ദൈവത്തിൽ നിന്നുള്ള കൂലിയുണ്ട്. മറ്റുള്ളവരെ സഹായിക്കലാണല്ലോ നമ്മുടെ കടമ. നമ്മളിതൊന്നും എവിടേക്കും കൊണ്ടുപോകുന്നില്ലല്ലോ. കട കാലിയാവുകയൊന്നുമില്ല, എല്ലാം ഇനിയും വരും എന്ന് പറയാനുള്ള ആ മനസ്സിനാണ് ഇന്ന് സോഷ്യൽ മീഡിയ കൈയടിക്കുന്നത്. ഒരു നേരം ഇരട്ടി വെളുക്കും മുൻപ് സർവ്വതും നഷ്ടമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വന്ന സഹോദരങ്ങൾക്ക് സഹായം ചോദിച്ചുകൊണ്ടിരുന്നവരെ വിളിച്ചുകൊണ്ടുപോയി പൂട്ടിയ കട തുറന്ന് അവിടെയുള്ളതിൽ ഇഷ്ടമുള്ളത്രയും കൊണ്ടുപോകാൻ പറഞ്ഞ് എല്ലാം സ്വയം വാരിവരച്ച് ചാക്കിലിട്ട് വണ്ടിയിൽ കയറ്റി കൊടുത്ത എറണാകുളം ബ്രോഡ്വേയിലെ വഴിയോര കച്ചവടക്കാരൻ നൗഷാദിൻ്റെ വാക്കുകളാണ് എക്കാലത്തെയും വലിയ സന്ദേശം. കട തുറന്ന് വിൽപ്പനയ്ക്കായി വച്ചിരുന്ന പുതിയ വസ്ത്രങ്ങളെല്ലാം വാരി ചാക്കിൽ കയറ്റി നൗഷാദ് മലയാളികളെ അമ്പരപ്പിക്കുന്നു. കുട്ടികൾക്കും സ്ത്രീകൾക്കും അടക്കമുള്ള പുതുവസ്ത്രങ്ങൾ വാരി ചാക്കിൽ കെട്ടി മഴക്കെടുതിയിൽ വലയുന്ന കേരളത്തിന് കൈത്താങ്ങാവുകയാണ് നൗഷാദ് എന്ന്. തൻ്റെ നഷ്ടത്തെക്കുറിച്ച് ചിന്തിക്കാതെ എല്ലാം വാരി പാവങ്ങളെ സഹായിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ശ്രമത്തിനാണ് കൈയടി നൽകേണ്ടത്. ഇതാണ് എൻ്റെ ലാഭമെന്ന് തുറന്നു പറഞ്ഞ ആ സ്നേഹത്തെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് രാജേഷ് ശർമ്മ കേരളത്തിന് മുന്നിലെത്തിച്ചത്. സിനിമാ നാടക നടൻ രാജേഷ് ശർമ്മയോടാണ് നൗഷാദ് കടയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നതും ഇത്രയും വസ്ത്രങ്ങൾ നൽകിയതും. നൗഷാദിൻ്റെ വിശാല മനസ്സ് ഏത് കഠിന ഹൃദയനും പ്രചോദനം തന്നെയാണ്. നൗഷാദ് എന്ന പേര് നന്മയുടെ പ്രതീകമാകുന്നത് ഇതാദ്യമായിട്ടല്ല. മലയാളികളെ സംബന്ധിച്ചിടത്തോളം നൗഷാദ് എന്ന പേര് എന്നും നന്മയുടെ പ്രതീകമാണ്. കഴിഞ്ഞ ദിവസം വഴിയോരത്തെ കടയിലെ തനിക്കുള്ളതെല്ലാം വാരിക്കെട്ടി നൽകിയ നൗഷാദിന് മുൻപേ നമ്മുടെ കണ്ണു നിറച്ച മറ്റൊരു നൗഷാദുണ്ട്. കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഓട്ടോ ഡ്രൈവർ നൗഷാദ്. ശുചീകരണത്തിനിടെ മാൻഹോളിലകപ്പെട്ട ഇതര സംസ്ഥാന തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ശ്വാസമുട്ടിയാണ് നൗഷാദ് മരിച്ചത്. ഈ പ്രളയകാലത്ത് എൻ്റെ പെരുന്നാൾ ഇങ്ങനെയാ എന്ന് പറഞ്ഞ് ചിരിച്ച ഈ നൗഷാദും നന്മയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും വലിയൊരു മാതൃക തന്നെയാണ്. നൗഷാദിനെ കണ്ടപ്പോൾ ഓർമ്മ വന്ന മറ്റൊരു മുഖം കൂടിയുണ്ട്. 2018 മഹാപ്രളയകാലത്ത് വിൽപ്പനയ്ക്ക് കൊണ്ടുവന്ന കമ്പിളിപ്പുതപ്പുകൾ മുഴുവൻ ദുരിതബാധിതർക്ക് നൽകിയ മധ്യപ്രദേശുകാരൻ വിഷ്ണു. സംഘടനകളുടെയും കോർപ്പറേറ്റുകളുടെയും ഇവന്റുകൾക്ക് മാറ്റുകൂട്ടാനായി ചാരിറ്റി എന്ന പദം ഉപയോഗിക്കുന്ന കാലത്ത് ഉപജീവന മാർഗം പോലും ദാനം ചെയ്യുന്ന നൗഷാദിനെ പോലുള്ള നന്മ മനസ്സ് ഇനിയും ഇവിടെയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നാളെ പെരുന്നാളല്ലേ, എൻ്റെ പെരുന്നാൾ ഇങ്ങനെയാ എന്ന് നൗഷാദ് മാതൃകകൾക്ക് മുന്നിൽ ഈ ജനത തളർന്നു പോകില്ല.